പെൻഷനും പി എം കിസാൻ തുകയും ഒരുമിച്ച് ബാങ്കിൽ. സർക്കാരിന്റെ വാക്ക് ഇങ്ങനെ, പെൻഷനും പി എം കിസാന്റെ തുകയും ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടിൽ വരും. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നും പറയുന്നു. പെൻഷൻ തുകയും പി എം കിസാൻ തുകയും ഈ സർക്കാരിന്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ കൈകളിൽ എത്തിച്ചേരും എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ആനുകൂല്യങ്ങളാണ് ഇത്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ തന്നെ കൈകളിൽ എത്തിച്ചേരും എന്ന് പ്രമുഖ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കും. സംസ്ഥാനത്ത് പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ കഴിയാത്ത സർക്കാർ ദുരിതത്തിൽ തന്നെ സർക്കാർ ദുരിതത്തിൽ ആക്കുകയാണ് എന്നുള്ള ആരോപണവും പുറത്തു വരുന്നുണ്ട്. പെൻഷൻ തുക ലഭിക്കും എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ പെൻഷൻ തുകയുടെ വിതരണത്തിൽ സർക്കാർ കാണിക്കുന്ന ഈ പിഴവ് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ സർക്കാർ നേരിട്ട് നൽകും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പെൻഷൻ പോലെ തന്നെ പി എം കിസാന്റെ തുകയും ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു തുക തന്നെയാണ്. എന്നാൽ മോദി സർക്കാരിന്റെ തുടർ ഭരണം അനുസരിച്ചായിരിക്കും ഈ ഒരു തുക ബാങ്കിൽ എത്തുന്നത്. ഇപ്പോഴുള്ള 8000 രൂപ കുടിശ്ശികയിൽ 3200 രൂപ ഓണത്തിന് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത്.